Hey guys, assalamu alaikum. Welcome back to my channel. Appo ellavarum sugai safe aayittu irukkunnu nu vicharikkunnu. Appo innu njan vannittulladu oru shopping vlog aayittanu. Athra valiya shopping onnalla, oru kunni shopping. Appo ummakkum korchu sadhanangalokka vaangikkan undayirunnu. Appo kore kaalayillo porathukku kerngittu. Appo njangalum onnu kooda kayriyathaanu. Lockdown okke aayidondu pinne njangal angane porathu onnu irangarillayirunnu. ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിന് ഇടക്ക് അയാൻക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു ജ്യൂസ് ഷോപ്പിൽ കയറിയിട്ട് അവനക്കൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവനൊന്ന് ഹാപ്പിയാക്കി അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ജ്യൂസി ഇവിടെ നല്ല അടിപൊളി ക്ലബ് സാൻഡ്വിച്ചും അവക്കേടോ ബട്ടറിൻ്റെ ഷേക്കൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഇവിടെ വന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ ഇപ്പം അത്യാവശ്യം കുറേ മോൾസൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യം ഇവിടെ വന്നൊരു ടൈമിൽ ഈ ഒരു മാളിലായിരുന്നു ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്നിരുന്നത് ഇവിടെ നല്ല രണ്ട് ബുട്ടീക്സ് ഒക്കെ ഉണ്ട് ഞാൻ അവിടുന്ന് നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ തിരൂർ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ടൗണൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് ഇപ്പോഴൊന്ന് റീഫ്രഷ്ഡ് ആയത് ശരിക്കും നാട്ടിലൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് യൂഷ്വലി തോന്നാറ് ഫോറിൻ കൺട്രീസൊക്കെ ഒന്ന് കാണാനായിരിക്കും പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കിട്ടാനാണ് നമുക്കിപ്പോൾ തോന്നുന്നത് ഇൻഷാല്ലാ ഈ ഒരു പാൻഡമിക് എത്രയും പെട്ടെന്ന് മാറാൻ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതിപ്പോൾ അയാനൊന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി അവനെ കാറിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അവനൊന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് അവനക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു ഈ ഒരു ഷോപ്പിൽ നിന്നുണ്ട് ഞങ്ങൾ കേക്കിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങാറ് കാറ്റർ പാക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പാണത് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങാറ് ഇത് പിന്നെ ഞാൻ അയാനോട് പറഞ്ഞതായിരുന്നു വീട്ടിലെത്തിയിട്ട് നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാമെന്ന് പക്ഷെ അവനക്ക് അതിനൊന്നും ടൈമില്ല അവന് കാറിൽ തന്നെ പെട്ടെന്നത് ഓപ്പൺ ആക്കി നമ്മൾ ഷോപ്പിങ്ങിനായിട്ടാണ് ഇരുന്നല്ലോ വന്നിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫ്രഷ് ഡി ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയിരുന്നത് അപ്പോൾ ഉമ്മാൻ്റെ ഷോപ്പിങ്ങിനിടയിൽ ഞങ്ങളും സൈഡിൽ കൂടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിയിരുന്നു എനിക്ക് കുറച്ച് ബേക്കിങ്ങിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും പ്രൊഡക്ട്സൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഫ്രൂട്ട് പൾപ്പാണ് കേട്ടോ ഇതൊരു അടിപൊളി സാധനം തന്നെയാണ് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ അവർക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് പിന്നെ ഞാൻ ബേക്കിങ്ങിനായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് റിച്ച് ഗോൾഡിൻ്റെ
ഹൈപ്പർ മാർക്കറ്റിൽ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പിംഗ് പാർട്ട് ഈ ഒരു ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ഒക്കെ സെക്ഷൻ. ഇനിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് വരുന്നത്. ക്രാഫ്റ്റിനായാലും ബേക്കിംഗ് ടൂൾസിനായാലും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിക്കാറ്. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂട്ട് ഷോ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ കുറച്ച് സെലക്ഷൻസ് ഉണ്ട്. നമുക്കിതൊരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലിങ്ങൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ സാനിറ്റൈസൊക്കെ ചെയ്തു. അതാണല്ലോ നമ്മളുടെ മെയിൻ പ്രയോറിറ്റി. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ഉപ്പയായാലും കാറിൽ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം അതിനിടയിൽ ഉമ്മാക്കിൻ്റെ ഫോണൊന്ന് സർവീസിനും കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെയുള്ള ജപ്പാൻ സ്ക്വയറിൽ തന്നെ ആയിരുന്നു നമ്മൾ ഫോൺ സർവീസിന് കൊടുത്തിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം. ഇപ്പോൾ തിരൂരിൽ വരാൻ പോകുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണിത്, ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ. അപ്പോൾ ഇതൊക്കെ കടന്നിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഉച്ചയായിരുന്നു. എല്ലാവരും ടയേർഡായി വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചെടുക്കാനായിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. ലോക്ക്ഡൗൺ ആയപ്പോൾ സെറ്റായൊരു ഗാർഡനാണ് കേട്ടോ ഇത്. അപ്പോൾ അയാൾ കുറേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കസിൻസിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കണമെന്ന്.
അങ്ങനെ അയാൻ്റെ നിർബന്ധം കാരണം അവനക്ക് കസിൻസിൻ്റെ ഒക്കെ കൂടെ കളിക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി എടുക്കാതെ ചാൻസ് കിട്ടിയപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഉപ്പ എനിക്ക് ഇങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് ഡയറക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി. കസിൻസ് രണ്ടാളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ട്. ഞങ്ങൾക്കായാലും നല്ല സന്തോഷമായിരുന്നു, കാരണം ഞങ്ങളെ വെല്ലുമാനൊക്കെ കുറേ ആയി കണ്ടിട്ട്. കുറേ കാലമായിരുന്നു ഞങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ട്. അവർക്ക് നമ്മളെ വീട്ടിലേക്കും വരാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഇവരെല്ലാവരും നല്ല കളിയും ബഹളമൊക്കെ ആയിരുന്നു. ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് അവർ വരച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാണുമായിരുന്നു. അവർ വരച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും നല്ല റിയാലിറ്റി തോന്നിക്കുന്നു, ലൈഫുള്ള പിക്ചേഴ്സ് തന്നെയാണ് കേട്ടോ. ഒരുപാട് പിക്ചേഴ്സ് അവരിങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് അവർ പിക്ചറൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം അവരുടെ ലോകം വീടാണ്. അപ്പോൾ വീട്ടിലെ ആളുകളും വീട്ടിലെ സാധനങ്ങളും പിന്നെ ടി വിയിൽ കൂടെ കാണുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സും ന്യൂസും ഓരോ ദിവസവും അവർ ബുക്കിലിങ്ങനെ പകർത്തിയെടുക്കുകയാണ്. ഇതൊന്നും ആരും നിർബന്ധിച്ചിട്ടോ പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നും ചെയ്തതല്ല. ശരിക്കും എനിക്കിതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി, ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സീ യു സൂൺ, ബൈ.